കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ വ്യാജരേഖ കേസിൽ കുറ്റപത്രം ഉടൻ നൽകും. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് എൻ കെ ഉണ്ണികൃഷ്ണനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. മൂന്ന് വൈദികരടക്കം അഞ്ച് പ്രതികൾ കേസിൽ ഉണ്ടാകുമെന്നാണ് സൂചന. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് വരുത്തി തീർക്കുന്നതിനാണ് വ്യാജ ബാങ്ക് രേഖകൾ ഉണ്ടാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കോന്തുരുത്തി സ്വദേശി ആദിത്യനാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സ്വന്തമായി ബാങ്ക് രേഖകൾ നിർമ്മിച്ചത്. ബാംഗ്ലൂരിലെ സുഹൃത്ത് വിഷ്ണു റോയിയുടെ സഹായവും ആദിത്യന് ലഭിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരായ ഫാദർ പോൾ തേലക്കാട്, ടോണി കല്ലൂക്കാരൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക് രേഖകൾ ഉണ്ടാക്കിയതെന്നാണ് ആദിത്യൻ നൽകിയ മൊഴി. തുടർന്ന് വൈദികരായ പോൾ തേലക്കാടിനെയും ടോണി കല്ലൂക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, വ്യാജരേഖ ശരിയായ രേഖയെന്ന രീതിയിൽ അവതരിപ്പിക്കൽ തുടങ്ങി നിരവധി വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റിലായ നാല് പ്രതികൾക്കും കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. മറ്റ് രണ്ട് വൈദികരുടെ പങ്കിലും അന്വേഷണം പൂർത്തിയായി. ഇതിൽ ഒരാൾ പ്രതിപ്പട്ടികയിൽ വരും. വിഷ്ണു റോയിക്ക് കേസിൽ നേരിട്ട് പങ്കില്ല. ഈ പ്രതിയെ മാപ്പ് സാക്ഷിയാക്കുന്നതിനും ആലോചനയുണ്ട്. 2019 ജനുവരിയിൽ നടന്ന സിറോ മലബാർ സിനഡിലായിരുന്നു മുൻ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് മാനത്തോടത്ത് കർദിനാളിനെതിരെയായി ബാങ്ക് രേഖകൾ ഹാജരാക്കിയത്. എന്നാൽ പരിശോധനയിൽ ഈ ബാങ്കുകളിൽ കർദിനാളിന് അക്കൗണ്ടില്ലെന്ന് കണ്ടെത്തി. തുടർന്നാണ് സിനഡ് നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി നൽകിയത്. ജേക്കബ് മാനത്തോടത്തിനെതിരെയും കേസെടുത്തെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കില്ലാത്തതിനാൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവിധ സംരംഭങ്ങൾ തുടങ്ങാനായി വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയായ 90 കോടി രൂപ തിരിച്ചടയ്ക്കാനായി നടത്തിയ ഭൂമി വിൽപ്പന സഭയ്ക്ക് 19 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണം ഉണ്ടായി. കാക്കനാട് നൈപുണ്യ സ്കൂൾ എതിർവശം സീപോർട്ട് എയർപോർട്ട് റോഡരികിൽ 69 സെന്റ്, ഭാരതമാതാ കോളേജിന് എതിർവശത്തെ സീപോർട്ട് എയർപോർട്ട് റോഡരികിൽ 60 സെന്റ്, കരുണാലയം തൃക്കാക്കരയോട് ചേർന്ന് കിടക്കുന്ന അലക്സിയൻ ബ്രദേഴ്സ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന ഒരൊറ്റ നിയോഗത്തിലേക്കായി നൽകിയ സ്ഥലം 1 ഏക്കർ, മരടിലുള്ള 54 സെന്റ് എന്നിവയായിരുന്നു ഇടപാടുകൾ നടന്ന സ്ഥലങ്ങൾ. തേവര, കലൂർ സ്റ്റേഡിയം, കുണ്ടന്നൂർ, വരന്തരപ്പള്ളി എസ്റ്റേറ്റ് എന്നീ സ്ഥലങ്ങളും ത്വരിതഗതിയിൽ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും ആരോപണമുണ്ട്. ഭൂമി വിവാദത്തെ തുടർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് അങ്കമാലി അതിരൂപതയുടെ പൂർണ്ണ ഭരണ ചുമതല നൽകിയ വത്തിക്കാന്റെ ഉത്തരവിനെ തുടർന്ന് സഭയിൽ ഒരു വിഭാഗം വൈദികർ പ്രതിഷേധത്തിന്റെ ഭാഗമായി പള്ളികളിലെ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി രൂപതയിലെ തുരുത്തി ഇടവകയിൽ ആലഞ്ചേരി ഭീലിപ്പോസ് മേരി ദമ്പതികളുടെ 10 മക്കളിൽ ആറാമനായി 1945 ഏപ്രിൽ 19 മാർ ആലഞ്ചേരി ജനിച്ചു. 1972 ഡിസംബർ 18 മാർ ആന്റണി പടിയറയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് 2 റാങ്ക് നേടിയ ശേഷം ഇദ്ദേഹം ദൈവശാസ്ത്രത്തിൽ 1 റാങ്കിൽ ബിരുദാനന്തര ബിരുദവും തുടർന്ന് ഫ്രാൻസിലെ സർബോണേർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. 1974 ചങ്ങനാശ്ശേരി മെത്രോപോളിറ്റൻ പള്ളിയിൽ സഹവികാരിയായി നിയമിതനായി. 1976 മുതൽ 1978 വരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മതബോധന ഡയറക്ടർ, പിന്നീട് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി, പാലാരിവട്ടം POC ഡയറക്ടർ, കോട്ടയം പൗരസ്ത്യ വിദ്യാപീഠം പ്രൊഫസർ, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ എന്നീ പദവികളിലും സേവനമനുഷ്ഠിച്ചു. 1996 ഡിസംബർ 18 അദ്ദേഹത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി ദിനത്തിൽ മെത്രാനായി നിയമിതനായി. 1997 ഫെബ്രുവരി 2 തക്കല രൂപതയുടെ ഉദ്ഘാടനവും അതോടൊപ്പം മാർ ആലഞ്ചേരിയുടെ മെത്രാഭിഷേക കർമ്മവും നടന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.